കേരള തീരത്ത് ഇന്ന് രാത്രി വരെ ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുണ്ടെന്ന മുന്നറിയിപ്പ്. 1.4 മുതൽ 2 മീറ്റർ വരെ ഉയരത്തിൽ തിരമാല അടിക്കാം. മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണം. ബീച്ചിലേക്കുള്ള യാത്രകളും കടലിലിറങ്ങിയുള്ള വിനോദങ്ങളും പൂർണ്ണമായി ഒഴിവാക്കണമെന്ന് നിർദ്ദേശമുണ്ട്. ഏഞ്ചൽ ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്ന്. ഏഞ്ചൽ, മുന്നറിയിപ്പുകൾ എങ്ങനെയെല്ലാമാണ്? നിന്നെ ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രമായ ഇൻകോയ്സ് ആണ് ഇത്തരത്തിൽ ഉയർന്ന തിരമാലകൾക്കും കടലാക്രമണത്തിനും സാധ്യതയുള്ളതായി മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. ഇന്ന് രാത്രി 8 വരെ ജാഗ്രത പാലിക്കണമെന്നാണ് നിർദ്ദേശം. ഈ സമയത്ത് 1.4 മീറ്റർ മുതൽ 2 മീറ്റർ വരെ ഉയരത്തിൽ തിരമാലകൾക്ക് സാധ്യതയുണ്ട് എന്നാണ് ഇൻകോയ്സിന്റെ മുന്നറിയിപ്പ്. കടലാക്രമണത്തിനും സാധ്യതയുണ്ട്. മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണമെന്നും അറിയിപ്പിൽ പറയുന്നുണ്ട്. ബീച്ചിലേക്കുള്ള യാത്രയും കടലിൽ ഇറങ്ങിയുള്ള വിനോദങ്ങളും പൂർണ്ണമായും ഒഴിവാക്കണമെന്നാണ് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയും ഇൻകോയ്സും അറിയിച്ചിരിക്കുന്നത്. എന്നാൽ കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തെ നിലവിൽ കേന്ദ്ര കാലാവസ്ഥ നിരീക്ഷണ കേന്ദ്രം ഇതുവരെയും തടസ്സമൊന്നും ഏർപ്പെടുത്തിയിട്ടില്ല, വിലക്ക് ഏർപ്പെടുത്തിയിട്ടില്ല. കടൽക്ഷോഭം രൂക്ഷമാകാൻ സാധ്യതയുള്ളതിനാൽ അപകട മേഖലയിൽ നിന്ന് അഭിനന്ദന നിർദ്ദേശാനുസരണം മാറി താമസിക്കണമെന്നും ഇൻകോയ്സിന്റെ മുന്നറിയിപ്പിൽ പറയുന്നു. മത്സ്യബന്ധന യാനങ്ങൾ, അതായത് ബോട്ട്, വള്ളം മുതലായവ ഒക്കെ ഹാർബറിൽ സുരക്ഷിതമായി കെട്ടിയിട്ട് സൂക്ഷിക്കണമെന്നാണ് മുന്നറിയിപ്പിൽ പറയുന്നത്. വള്ളങ്ങൾ തന്നെ സുരക്ഷിത അകലം പാലിക്കണമെന്നും നിർദ്ദേശമുണ്ട്. പ്രധാനമായും ബീച്ചിലേക്ക് ഇറങ്ങിയുള്ള വിനോദങ്ങൾ, കടലിലേക്ക് ഇറങ്ങിയുള്ള വിനോദങ്ങൾ, യാത്രകളൊക്കെ ഒഴിവാക്കണമെന്നുള്ളതാണ് ഇൻകോയ്സിന്റെ മുന്നറിയിപ്പിൽ പ്രധാനമായും പറയുന്നത്. കേരളത്തിനൊപ്പം ലക്ഷദ്വീപ്, തെക്കൻ തമിഴ്നാട്, കർണാടക, ഗോവ, മഹാരാഷ്ട്ര, ഗുജറാത്ത്, വെസ്റ്റ് ബംഗാൾ തീരങ്ങൾക്കും ഇത്തരത്തിൽ ഉയർന്ന തിരമാലകൾക്കും കടൽക്ഷോഭത്തിനുമുള്ള ജാഗ്രതാ നിർദ്ദേശം ഇൻകോയ്സ് നൽകിയിട്ടുണ്ട്. ഇൻകോയ്സിന്റെ ജനറൽ ആയിട്ടുള്ള ഒരു ഇൻസ്ട്രക്ഷൻ ആണിത്. കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പല്ല. പക്ഷേ എന്തായാലും തീരപ്രദേശങ്ങളിൽ ഇന്ന് രാത്രി 8 വരെ ജാഗ്രത പാലിക്കണമെന്നാണ് മുന്നറിയിപ്പ്. ശരി ഏഞ്ചൽ.